ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റമദാൻ കരീം. അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വെറൈറ്റി ആയിട്ടുള്ള, കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു വെറൈറ്റി സ്നാക്സ് ആണ്, അതുപോലെ കഴിക്കാനും തന്നെ വെറൈറ്റി ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നമുക്ക് വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഇവിടെ ആദ്യം ചിക്കൻ ഉപ്പിട്ട് വേവിച്ചതാണ്. അപ്പോൾ അതിലെ എല്ലാമൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. കുരുമുളക് പൊടിയോ അതേപോലെ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് അതൊന്ന് വേവിച്ചെടുത്തതാണ്. അപ്പോൾ ചൂടോടെ തന്നെ അത് പൊടിച്ചെടുക്കണം, എങ്കിലേ നല്ല പോലെ പൊടിഞ്ഞ് കിട്ടുള്ളൂ. ഇനി ഇത് നമുക്ക് മാറ്റിവെക്കാം. അതുപോലെ ഞാൻ എല്ലൊക്കെ കളഞ്ഞ് മാറ്റി വെച്ച ചിക്കന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒരു ബൗളിലേക്ക് നമ്മൾ ചിക്കന് അരച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു മീഡിയം സവാളയാണ്. അപ്പോൾ സവാള ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തതാണ്. നല്ല പോലെ ചെറുതാക്കി കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിലുള്ള വെള്ളം ഒഴിവ് ഊറ്റിക്കളയണം, കാരണം സവാളയിൽ വെള്ളമുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ വെള്ളം ഇതുപോലുള്ള വെജിറ്റബിൾസിൽ നിന്നും വെള്ളം ഇറങ്ങാൻ പാടില്ല, അതുകൊണ്ടാണ് ഇതുപോലെ പിഴിഞ്ഞെടുക്കുന്നത്. അപ്പോൾ സവാളയിലെ വെള്ളം മുഴുവനും നമ്മളിതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മറ്റ് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഒരു ചെറിയൊരു ക്യാരറ്റ് ഇതുപോലെ ചോപ്പറിലിട്ടിട്ട് അതിലുള്ള വെള്ളം ഉണ്ടെങ്കിൽ അതും കളഞ്ഞെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ ചെറിയൊരു കഷ്ണം കേബേജ് അതും ഇതുപോലെ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് മസാല പൗഡറുകളായിട്ട് അര ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചതാണ് ചേർക്കുന്നത്, കാൽ ടീസ്പൂണ് ഗരം മസാലപ്പൊടി, എരിവിനായിട്ട് അര ടീസ്പൂണ് വറ്റൽമുളക് പൊടിച്ചതാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് മല്ലിയില കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ചെറുതാക്കി മല്ലിയില കട്ട് ചെയ്യണം. ഈ ഒരു ഡിഷ് ഉണ്ടാക്കുമ്പോൾ എല്ലാ വെജിറ്റബിൾസും ചെറുതാക്കി കട്ട് ചെയ്യുക തന്നെ വേണം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഈ ചിക്കനും വെജിറ്റബിൾസ് ഒക്കെ കൂടിയിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക, നല്ല പോലെ കുഴച്ചെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ച ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു, അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ല പോലെ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. കുഴച്ച് നമുക്കൊരു കയ്യിലൊരു ബോളാക്കുന്ന ആ ഒരു പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ കേട്ടോ. എങ്കിലും നമുക്ക് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ ഈ ഒരു മസാല റെഡിയാവൂ. അപ്പോൾ അതാ നമ്മുടെ കുഴച്ച മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 10 മിനിറ്റ് ഒരു ഫ്രീസറിൽ വെച്ചിട്ട് ഇതുപോലെ ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഫ്രീസറിലൊന്നും വെച്ചിട്ടില്ല. ഇതിന്ന് നമുക്കൊരു പിടിയെടുത്തിട്ട് ഇത് അതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. എന്നിട്ട് ഇത് നീളത്തിലുള്ളൊരു ഓവൾ ഷേപ്പിലൊരു റോളാക്കി എടുത്തിട്ട് കബാബിൻ്റെ സ്ക്യൂർ ആണത്, ഇതിൽ നിന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. ഇപ്പോൾ കബാബിൻ്റെ കോല് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർ നല്ല കട്ടിയുള്ള ഈർക്കിലെടുത്തിട്ട് ഇതുപോലെ ചെയ്താൽ മതി. കട്ടി വേണം കേട്ടോ, അല്ലെങ്കിൽ ഇത് എണ്ണയ്ക്ക് ഇടുന്ന സമയത്ത് ഇത് ഉടഞ്ഞു പോവും. ഇനി ഈർക്കിളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഇതുപോലെ നീളത്തിൽ റോൾ ചെയ്തിട്ട് ഉണ്ടാക്കിയാലും മതി, സ്ക്യൂർ തന്നെ വേണമെന്നൊന്നുമില്ല. പിന്നെ ഇത് റോൾ ചെയ്തെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, കുറച്ച് ക്ഷമയോടെ ചെയ്യേണ്ട ഒരു പണിയാണ്. ആദ്യത്തെ 1-2 എണ്ണം നമുക്ക് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നും, ബാക്കിയൊക്കെ പിന്നെ ഈസി ആയിട്ട് വരും. ഇതിപ്പോൾ സാധാ കബാബിൻ്റെ സ്ക്യൂറ് ഞാനിപ്പോൾ ഒന്ന് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തിട്ട് ചെറുതാക്കി എടുത്തതാണ് കേട്ടോ. കട്ട് ചെയ്യാതെ ഇറക്കിളി കട്ട് ചെയ്യാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാവും. ഏകദേശം ഇതൊരു കബാബ് മസാലയോട് സാമ്യമുണ്ട്, എന്നാൽ കബാബിൻ്റെ ആ ഒരു രീതിയിലല്ല ചെയ്തിട്ടുള്ളത്, ചിക്കനെ വേവിച്ചിട്ടൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം ഇതുപോലെ റോൾ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇത് ഫ്രീസറിൽ ഒരു 15 മിനിറ്റ് സെറ്റാക്കാൻ വേണ്ടി വെക്കണം. ഇനി നമുക്കൊരു കുറച്ച് നീളത്തിലുള്ള അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് എടുത്താലും മതി, അതിലേക്ക് 1/2 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നീട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നല്ല പോലെ ലൂസാക്കിയിട്ടൊരു ബാറ്റർ തയ്യാറാക്കണം. ഇതുപോലെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ മുട്ട നല്ല പോലെ ബീറ്റ് ചെയ്തിട്ട് മുട്ടയിൽ മുക്കിയാലും മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ബാറ്റർ നല്ല പോലെ ലൂസാക്കിയിട്ടുണ്ട്, എന്നാലൊരു മീഡിയം പരുവത്തിൽ വേണം. പിന്നീട് ഇതിലേക്ക് വേണ്ടത് കനം കുറഞ്ഞ സേമിയാണ്, കട്ടിയുള്ളത് ഉപയോഗിക്കരുത്. ഇപ്പോൾ സേമിയതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ റസ്ക് പൊടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ 15 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ടുള്ള ഈ ഒരു റോള് നമുക്ക് ആദ്യം ഈ ഒരു മൈദമാവിലൊന്നും റോൾ ചെയ്തെടുക്കണം. എന്നിട്ട് ഈ സേമിയത്തിലൊന്ന് പൊതിഞ്ഞെടുക്കുക. ഇത് ഫ്രീസറിൽ വെക്കുന്ന എന്തിനാ വെച്ചാൽ ഈ ഒരു
സ്ക്യൂറുമായിട്ട് ഈ ഒരു മസാല സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ചെയ്യുമ്പോഴൊന്നും നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല, ഉടഞ്ഞ് കയ്യിൽ പോരുമെന്നില്ല ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഫ്രീസറിൽ 15 മിനിറ്റ് നേരം വെക്കണമെന്ന് പറയുന്നത്. അങ്ങനെ ഓരോന്നും നമുക്ക് ആദ്യം മൈദ ബാറ്ററിൽ മുക്കിയിട്ട് പിന്നെ സേമിയത്തിലൊന്ന് പൊതിഞ്ഞെടുക്കുക. ഇത് സേമിയത്തിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ഭംഗി കിട്ടുക. റസ്ക് പൊടിയിൽ മുക്കുമ്പോൾ അത്ര ഭംഗി തോന്നുന്നില്ല, സാധാ ഒരു കബാബ് റോളും പോലെ തന്നെ തോന്നുള്ളൂ. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു വ്യത്യസ്തമായിട്ടാണ്. അപ്പോൾ നമ്മുടെ റോളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ നല്ല പോലെ ചൂടാക്കിയെടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഫ്രൈ ചെയ്യാൻ വേണ്ട ഓയിൽ ഒഴിച്ചെടുക്കുക. വെണ്ണ നല്ല പോലെ ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഓരോന്നും വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് സ്റ്റൗ ഉടനെ തന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം, അതല്ലെങ്കിൽ ഈ സേമിയ ഭാഗമൊക്കെ കരിഞ്ഞു പോവും. പിന്നെ ഇത് എണ്ണയിലിട്ടാൽ എല്ലാ ഭാഗവും ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതല്ലെങ്കിൽ ഒരു ഭാഗം നല്ല പോലെ ബ്രൗൺ ആയിട്ടുണ്ടാവും, മറ്റേ ഭാഗം വെന്തിട്ടുണ്ടാവില്ല, അതല്ലെങ്കിൽ ആ ഭാഗം ആയിട്ടുണ്ടാവില്ല, അങ്ങനെയൊക്കെ വരും. അപ്പോൾ നമ്മുടെ സ്നാക്സ് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. അങ്ങനെ ഓരോ സ്നാക്സും നമ്മൾ ചൂടായ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇത് കുട്ടികൾക്കൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടും, കാരണം അധികം സ്പൈസി ഒന്നുമല്ല, കൂടുതൽ മസാലകളുമില്ല. അങ്ങനെ ആയ ഭാഗങ്ങൾ അനുസരിച്ച് ഇങ്ങനെ നീക്കി കൊടുക്കണം. പിന്നെ ഫ്രൈ ചെയ്യുമ്പോൾ ഇതുപോലെ അത്യാവശ്യം പരപ്പുള്ള പാത്രത്തിൽ തന്നെ ഫ്രൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പം എല്ലാവരും ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സ് ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോസുമായിട്ട് സനാസ് വണ്ടറിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.